സദ്ദാം നൽകിയ ഒരു ആശയമുണ്ട് ചെറുപ്പക്കാരെ, ആ ആശയമാണ് പ്രധാനം. നമ്മുടെ രാജ്യത്തിനത് പ്രധാനമാണ്, നമ്മുടെ സമുദായത്തിനത് പ്രധാനം. സദ്ദാം കൊലമരത്തിന്റെ ചുവട്ടിൽ നിർഭയനായി, അക്ഷോഭ്യനായി. സത്യത്തിൽ ഒരു സഹാബിയുമായി സദ്ദാമിനെ താരതമ്യം ചെയ്യാൻ ഞാൻ അശക്തനാണ്, അത് പാടില്ലാത്തതാണ്. ഒരു സഹാബിയുടെ അടുത്ത് നമ്മളാരും വരില്ല. ഒരു സഹാബി വേറെ, അല്ലാഹു റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരാളുമായി നമുക്കൊരു താരതമ്യമേ ഇല്ല. പക്ഷേ തന്റെ ഉടമയായ ഉമയ്യയുടെ ചട്ടവാറിന് മുമ്പിൽ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ഉടമയായ ഉമയ്യ ആഞ്ഞാഞ്ഞ് ചാട്ടവാറടിക്കുമ്പോൾ ഹസ്രത്ത് ബിലാൽ, എന്റെ നേതാവ്, എന്റെ സമുദായത്തിന്റെ നേതാവ്, ആദരവായ റസൂലുള്ളാഹിയുടെ സന്തസഹചാരിയായ സഹാബി ഹസ്രത്ത് ബിലാൽ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്. ആഹാ, ഇല്ല ഉമയ്യ, ഇല്ല, ഇല്ല, ഞാൻ സമ്മതിക്കുകയില്ല. എനിക്ക് എന്റെ സ്വാതന്ത്ര്യമാണ് വലുത്, എന്റെ റബ്ബാണ് വലുത്. നീ എനിക്ക് അന്നം തരുന്നത് ശരിയാണ്, നിന്റെ ചാട്ടവാറിന് മുമ്പിൽ ഞാൻ പിടഞ്ഞു പിടഞ്ഞു മരിക്കേണ്ടി വന്നാലും എന്റെ റബ്ബിന്റെ തൃപ്തിയാണ്, എന്റെ റബ്ബിന്റെ മൊഹബ്ബത്തിലാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ തീ തിന്ന ബിലാലുണ്ടല്ലോ, ദാ ഇവിടെ കഴുമരത്തിൽ നിർഭയനായ ഒരാൾ. ആ നിർഭയത്വം ഖുർആന് മാത്രമേ നൽകാൻ, ഖുർആന് മാത്രമേ ആ നിർഭയത്വം നൽകാൻ. അമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ എന്നൊരു വചനം മതി. സദ്ദാം, താങ്കൾ നേരത്തെ അല്പം ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കാൻ. പക്ഷേ വൈകിയ വേളയിലാണെങ്കിലും വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ എന്ന ആപ്തവാക്യം സദ്ദാമിനെ കോരിത്തരിപ്പിച്ചിട്ടുണ്ടാകും. കൊലക്കയറിൽ നിർനിമേഷനായി നോക്കി നിന്ന സദ്ദാം കൊലക്കയറ് മുറുകുമ്പോൾ വിവരണമായേക്കാവുന്ന മുഖം, നാട്ടുകാർ കാണണ്ടെന്ന് കരുതി ഒരു കറുത്ത തുണിയിടാൻ വന്നപ്പോൾ വേണ്ട, വേണ്ട, എനിക്കത് വേണ്ട, ഞാനത് സ്വീകരിക്കുകയാണ്, നിർഭയനായി സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞ സദ്ദാം ലോകത്തെ ചെറുപ്പക്കാർക്ക് നൽകിയ ഒരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം മുറുകെ പിടിക്കാൻ ഈ ദിനം നമ്മളോട് ആഹ്വാനം ചെയ്യും. സദ്ദാം കയ്യിൽ ഖുർആൻ കരുതി, പക്ഷേ ഖുർആൻ കരുതിയതല്ല ഞാൻ വലിയ കാര്യമായി കാണും. ചെറുപ്പക്കാരെ, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം കൊലമരത്തിലേക്ക് പോകുമ്പോൾ ഖുർആൻ കയ്യിൽ കരുതിയതല്ല എനിക്ക് വലിയ കാര്യം, പക്ഷേ ഞാൻ കിടന്നു പിടയുമ്പോൾ ഈ ഖുർആൻ നിലത്ത് വീഴാൻ ഇടവരരുത് എന്ന് കരുതി എന്റെ ആത്മസുഹൃത്തിന് ഈ ഖുർആൻ നൽകണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടായ ചങ്കൂറ്റം ഉണ്ടല്ലോ നിർഭയത്വം, ആ നിർഭയത്വമാണ് പ്രധാനം. ആ നിർഭയത്വം നിങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടിയാണ് സാമ്രാജ്യത്വ വിരുദ്ധ ദിനം യൂത്ത് ലീഗ് ആചരിക്കുന്നത്. ഹജ്ജ് നാളിൽ സൂര്യോദയത്തിന് മുമ്പ് ലോകം കണ്ട ഏറ്റവും ഭീരുവായ ബുഷ്, സ്നേഹമുള്ളവരെ, ബുഷിനേക്കാളും ഭീരുവായ ഒരാൾ ലോകത്തിപ്പോൾ ജീവിച്ചിരിപ്പില്ല. നിർഭാഗ്യവശാൽ അയാളൊരു ആയുധ കമ്പോളത്തിന്റെ മുകളിലായതുകൊണ്ട് പരസ്യ പലക കണ്ട് നമ്മളത് ആ വെളിച്ചത്തിൽ കാണാതെ പോകുന്നതാണ്. അദ്ദേഹം ഇരിക്കുന്ന ഒരു പരസ്യ കമ്പോളത്തിലാണ്, ആയുധ കമ്പോളത്തിലാണ്. കമ്പോളത്തിൽ ഈ ബോർഡ് അനിവാര്യമാണ്. അവിടെ ആലക്കത്തിന്റെ ദീപം ഉണ്ടാകും. ആ ദീപം കൊണ്ട് ഇയാളുടെ ഭീരുത്വം നമുക്ക് മനസ്സിലാവാത്തതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഭീരുവാണ് ബുഷ്. ആ ബുഷ് സുബഹി നമസ്കാരത്തിന് മുമ്പ്, സൂര്യോദയത്തിന് മുമ്പ് ടൈഗ്രീസിന്റെ തീരത്ത് ഈ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അയാൾ വിചാരിച്ചത് സദ്ദാമിന് ബാക്കി വെക്കാൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ബുഷിന് തെറ്റിയത് അവിടെയാ. അവിടെ സദ്ദാം എന്ത് ചെയ്തു? ഈ ഖുർആൻ കയ്യിൽ കരുതി. പക്ഷേ അദ്ദേഹം ഖുർആൻ ആദരിച്ചു. എന്റെ ഷായിറുകൾ ആദരിക്കുന്നവനാരോ അവനാണ് വിശ്വാസി. അള്ളാഹുവിന്റെ ഷായിറുകളിൽ ഏറ്റവും മഹത്തരം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന് പ്രചാരണോപാധിയല്ല, ആ ഖുർആൻ ഉപയോഗിച്ച് ജീവനോപാധി ഉണ്ടാക്കുകയല്ല വേണ്ടത്. ആ ഖുർആൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന അതീവ ശക്തിസാന്ദ്രമായ പ്രസാദാത്മകമായ ഒരു ഘടകമാണ്. സദ്ദാം എന്ത് ചെയ്തു? തന്റെ ആത്മസുഹൃത്തിന് ശരിക്ക് ഖുർആൻ കൊടുക്കേണ്ടത് തന്റെ ആത്മസുഹൃത്തിന് തന്നെ. ഇത് നിർഭയനായി കൊലമരത്തിൽ. പക്ഷേ മിസ്റ്റർ ബുഷും കൂട്ടരും മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഇസ്ലാമിനെ കേവലം പ്രചാരണായുധമാക്കി മാറ്റിക്കളയാമെന്ന് വിചാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാക്കിക്കൊള്ളട്ടെ, സദ്ദാം അവിടെ അവസാനിപ്പിച്ചില്ല. കൊലമരത്തിൽ
നിർഭയനായ ആ മനുഷ്യൻ നിൽക്കുമ്പോൾ കൊലക്കയർ, ബലമുള്ള കൊലക്കയർ തന്റെ കഴുത്തിലേക്ക് ഇടുമ്പോൾ ആരാച്ചാർ ഒരുപക്ഷേ വിതുമ്പുന്ന